എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം കേരള പി എസ് സി പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപതാണ് എസ് എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ലാസ്റ്റ് ഡേറ്റ് ഒമ്പതാം തീയതി സെപ്റ്റംബർ വരുന്നതും അതുപോലെ സെപ്റ്റംബർ മുപ്പത് ലാസ്റ്റ് ഡേറ്റ് വരുന്നതും അതിൽ സെപ്റ്റംബർ ഒമ്പത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ ആപ്ലിക്കേഷൻ നീട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ കാണുക വീഡിയോയിലേക്ക് വീഡിയോയിലേക്കിടക്കാം ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത് നെയിം ഓഫ് കൺസേൺ അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള സ്കെയിൽ ഓഫ് പേ പത്തൊമ്പതിനായിരം മുതൽ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ് വരെ നമ്പർ ഓഫ് വേക്കൻസി വൺ എൻ ജെ ഡി മെത്തേഡ് ഓഫ് അപ്പോയിൻ്റ്മെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് പതിനെട്ട് മുതൽ ഏജ് പതിനെട്ട് മുതൽ നാൽപ്പത് വരെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ഇടയ്ക്ക് ജനിച്ചവർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് പാസിംഗ് എസ് എസ് എൽ സി ഓർ ഇക്യാലിൻ ക്വാളിഫിക്കേഷൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് കെ ജി ടി ഇ ഓർ എം ജി ടി ഇ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ കെ ജി ടി ഇ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ഓർ ഓഫീസ് സ്യൂട്ട്സ് ഇഷ്യൂഡ് ബൈ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ഓർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അടുത്ത പോസ്റ്റാണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത് നെയിം ഓഫ് ഫം കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് സ്കെയിൽ ഓഫ് പേ പതിനായിരത്തി നാനൂറ്റി എൺപത് മുതൽ പതിനെട്ടായിരത്തി മുന്നൂറ് വരെ നമ്പർ ഓഫ് വേക്കൻസി വൺ മെത്തേഡ് ഓഫ് അപ്പോയിൻ്റ്മെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ടിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് അടയ്ക്ക് ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് എസ് സി എസ് ടി ഒ പി സി കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് ക്വാളിഫിക്കേഷൻസ് മസ്റ്റ് ഹാവ് പാസ്റ്റ് എസ് എസ് എൽ സി ഓറി ഇറ്റ്സ് ഇക്വാലൻറ് ക്വാളിഫിക്കേഷൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ കെ ജി ടി ഇ ഓർ എം ജി ടി ഇ ഒറി

സ്കെയിൽ ഓഫ് പേ പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തി എഴുന്നൂറ് വരെയാണ് ഈ നോട്ടിഫിക്കേഷൻ ഡിസ്ട്രിക്റ്റ് വൈസ് ആണ് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഏജ് പതിനെട്ട് മുതൽ മുപ്പത്തി വരെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ഇടയ്ക്ക് ജനിച്ചവർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് എസ് എസ് എൽ സി പാസ് ഓർ ഇറ്റ്സ് ഈക്വാലൻറ്റ് അടുത്ത പോസ്റ്റാണ് സിവിൽ പോലീസ് ഓഫീസർ വുമൺ പോലീസ് ബറ്റാലിയൻ അപ്പോൾ ഇത് വിമന് മാത്രം ഉള്ള പോസ്റ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത് സ്കെയിൽ ഓഫ് പേ ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ നാൽപ്പത്തി എട്ടായിരം വരെ നമ്പർ ഓഫ് വേക്കൻസീസ് സ്റ്റേറ്റ് വൈഡ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ഇടയ്ക്ക് ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് മാക്സിമം ഏജ് ലിമിറ്റ് ഇരുപത്തി ഇരുപത്തി ഒമ്പത് വയസ്സ് വരെയാണ് ഒ ബി സിക്ക് മുപ്പത്തൊന്ന് വയസ്സ് എസ് സി എസ് ടി കാറ്റഗറിക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് മിനിമം ഓഫ് നൂറ്റമ്പത്തേഴ് സെൻറ്റിമീറ്റർ നൂറ്റമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം പിന്നെ ഐസൈറ്റ് വിഷനൊക്കെ ക്ലിയർ ആയിരിക്കണം അപ്പോൾ ഇത് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപതാണ് അപ്പോൾ ഇത് വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞവർക്ക് യൂസർ ഐ ഡി പാസ്വേഡ് വെച്ചിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് വീഡിയോസ് കാണാത്തവർ കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്